നമ്മൾ സിനിമയാണോ സീരിയലാണോ നമ്മൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്? സിനിമയാണ്. എന്താണ് അതിനൊരു റീസൺ പറയാനുള്ളത്? പെട്ടെന്ന് കണ്ട് തീരും, മണിക്കൂർ ഇരുന്നാ മതിയല്ലോ, ഒരു ഫുൾ കഥയും കാണാലോ. സീരിയലാവുമ്പോ നമ്മള് കാത്തിരിക്കണ്ടേ? പിന്നെ അതിന്റെ കഥാപരമായിട്ടൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു? അങ്ങനെയൊന്നുമില്ല, കോമഡി സിനിമകളാണ് ഏറ്റവും ഇഷ്ടം. സിനിമയിൽ കോമഡി, സീരിയലാണെങ്കിൽ കാണാറുണ്ടല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചേച്ചിക്ക്? കുട്ടികള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് മോളൊന്നും കാണാറില്ല, അവള് സീരിയലൊന്നും കാണാറില്ല, സിനിമയെ കാണാറില്ല. അപ്പൊ കാണും, മിക്കവാറും കുട്ടികൾ ഇപ്പൊ അങ്ങനെ ഒന്നും കാണാറില്ല, അവര് മിക്കവാറും വെബ് സീരീസും ഒക്കെയല്ലേ കാണുന്നത്. സീരിയലിലൊന്നും കുട്ടികൾക്ക് അഡിക്ഷൻ ഇല്ല, കാണാറില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, കുട്ടികൾ സീരിയലൊന്നും അങ്ങനെ കാണാറില്ല. സിനിമയാകുമ്പം അടിപൊളിയായിട്ട് കാണാം, സീരിയലാകുമ്പം അമ്മയുടെ കൂടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കാം. ഒരു ദിവസത്തെ സീനാണെങ്കിൽ ഒരു മാസത്തോളം ഇട്ട് നീട്ടി 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 കൂട്ടിക്കൊള്ളു. എനിക്ക് സിനിമയാണ് ഇഷ്ടം, സീരിയലൊന്നും ഇഷ്ടമല്ല. സീരിയൽ ശോകമാണ്, സിനിമയാകുമ്പോൾ എന്റർടൈൻമെന്റ് ഉണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഉണ്ട്, ചെയ്യുന്ന സ്ക്രിപ്റ്റിന് ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടാണല്ലോ അവർ സിനിമയാക്കുന്നത്, പക്ഷേ സീരിയൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. സ്ത്രീകളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെടുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ കരയിപ്പിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റിംഗ് കൂട്ടുക, ആ രീതിയിലുള്ളതാണ് സീരിയൽ. ആ ഒരു ടൈമിന് ആൾക്കാരെല്ലാം വീട്ടിൽ കാണും, അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിലുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പം അവരെ എന്താ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ളതാണ് കാണുന്നത്. ഞങ്ങൾക്ക് എനിക്കാണെങ്കിലും സീരിയലിനോട് വലിയ താല്പര്യമില്ല, ഞങ്ങൾ സിനിമ കാണും, പിന്നെ സിനിമ തന്നെ കൂടുതലും കാണുന്നത്. സിനിമയാണ് ഇഷ്ടം, സീരിയൽ എന്തായാലും താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ല. കുടുംബങ്ങളൊക്കെ സീരിയൽ കാണുന്നതിനെക്കാട്ടി നല്ലത് സിനിമയാണ്. സിനിമ സിനിമ നമുക്ക് പൈസ കൊടുത്ത പൈസക്ക് അത് മുതലാവും. ഏത് സീരിയൽ തുറന്നാലും ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയായാലും വൈഫായാലും എല്ലാവരും ഇതിൻ്റെ മുമ്പായി ഞാൻ കാണും. എപ്പോഴും എവിടെയായാലും തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അവിഹിതം പിന്നെ നുണ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതെന്തിനാണ് നമ്മുടെ മണം എന്തിനാണ് വെറുതെ കാണുന്നത്? ഒരു ഇപ്പം ഒരു ദോശ ഇടുന്നാലും അപ്പം ചൂടുന്നാലും അത് ഒരാഴ്ച പറഞ്ഞിങ്ങനെ കൊണ്ടുപോകും. സീരിയല് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. രണ്ടു ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് കാണാം. പതിവില്ല, ഇടയ്ക്കൊക്കെ കാണും. സീരിയലാകുമ്പോ അത് തീരും വരെ കാണാനുള്ള ഒരു ഇതുണ്ടാവും, പൂർത്തീകരിക്കാത്തതുകൊണ്ട്. സിനിമയാകുമ്പോ ഒറ്റ സ്റ്റെപ്പിലും പൂർത്തീകരിച്ച് കാണാം. സീരിയൽ കാണാൻ താല്പര്യമില്ല. വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നാമത് വീട്ടിലെ സങ്കടങ്ങൾ തീരുന്നില്ല, പിന്നെ അത് സീരിയലിൽ കൂടെ കണ്ട് അമ്മായിയമ്മയും മരുമകളും അമ്മായിയമ്മയും മരുമകളും ഇത് തന്നെയാണ്, അല്ല വേറെ പുതിയ കഥ വല്ലതുമാണ്. എന്തെങ്കിലും ഒരു പുതിയ സീരീസ് ഉണ്ട്, എല്ലാ കഥയിലും ഏതെങ്കിലും ഒരു വില്ലൻ കഥാപാത്രമോ ഇതുമായിട്ട് തന്നെ സീരീസ്. ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ കാണും. ഒരേ കഥയേ ഉള്ളൂ, സിനിമയാണെങ്കിൽ പുതിയ പുതിയ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സിനിമയാണ് കൂടുതലായിട്ട് താല്പര്യം, സീരിയൽ കാണാറില്ല? കാണാറില്ല. സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു വെറൈറ്റി വരുന്നുണ്ട്, സീരിയലിൽ അതില്ല. പിന്നെ അതേ ഇത് തന്നെ അമ്മയമ്മ മരുമകൾ അല്ലെങ്കിൽ ഒരു വില്ലി വരും, ഇത് തന്നെയാണ് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത്, അത് തന്നെ. സിനിമയാണോ കൂടുതൽ സീരിയലാണോ? സിനിമയാണ് ഇഷ്ടം, സിനിമയാണ്. അപ്പൊ സീരിയലിനോട് കാത്തിരിക്കാൻ വയ്യ. കൂടുതൽ അതിനകത്ത് വെച്ചാൽ നെഗറ്റീവ് കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കണമെന്ന് സാധാരണക്കാരന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചില സിനിമകളിൽ കൂടി സംവിധായകർ ഉൾപ്പെടുത്താറുണ്ട്. അതപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുക ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണല്ലോ, അത് വിമർശനങ്ങളായിരുന്നാലും മറ്റുള്ള പൊതുവിലുള്ള അവസ്ഥ അതൊരു സിനിമ. പക്ഷേ സീരിയലിൽ അങ്ങനെയുള്ള രംഗങ്ങളും അല്ലെങ്കിൽ അത്തരം സീരിയലും വളരെ കുറവാണ്. സിനിമയിൽ പൊതുവായിട്ട് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നുണ്ട്. പക്ഷെ സീരിയലില് കോമൺ ആയിട്ട് അമ്മയമ്മ മരുമകൾ പോര്, കുടുംബപരമായ കാര്യങ്ങൾ മാത്രം സീരിയലുള്ളൂ. പക്ഷെ സിനിമ ആകുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം സിനിമയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. സജീർക്കൊപ്പത്തിൻ്റെ പാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം, എന്താ ഭയങ്കര റൊമാൻസാണ്, പിന്നെ ചെറുതായിട്ടൊരു വിരഹമുണ്ട്, എല്ലാം കൂടെ ചേർത്തുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ, ഭയങ്കര ഫാനാണ്. എനിക്കിപ്പോൾ കൂടുതലും സീരിയൽ തന്നെ കാണാൻ വാർത്തയും കേൾക്കും, എന്നാലും ഞാൻ സ്ഥിരം കാണുന്ന വാർത്തയാണ് പ്രധാനം, അത് കഴിഞ്ഞ് സീരിയലും കാണും. അപ്പോൾ ഡെയിലി സീരിയൽ ഇങ്ങനെ കാണും? ഡെയിലി കാണും.
പിന്നെ കൊച്ചുമോളെ എത്തുമ്പോഴും ഉപ്പും മുളകും ഉപ്പും മുളകും, അതുകൊണ്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഉപ്പും മുളകും പറ്റില്ല, വാർത്ത കേൾക്കണം. പിന്നെ ഒരു 10:30 വാർത്തയും കൂടെ കേട്ടു. മൂവീസാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, കാരണം അത് 2 മണിക്കൂറോ കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതൊരു റിലാക്സേഷനാണ്, നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡെയിലി ഇരുന്ന് ഓരോ സീരീസ് ഇരുന്ന് കാണാനുള്ള ടൈമൊന്നുമില്ല. ഒരു വീക്കെൻഡിന് ഒരു മൂവിക്ക് പോവുക എന്നുള്ളതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ റിലാക്സേഷൻ. സോ മൂവീസാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിൽ പല സീരിയൽസ് ഉണ്ടല്ലോ. അപ്പോൾ ചിലതൊക്കെ നല്ല ഫാമിലി സീരിയൽസാണ്, ചിലതൊക്കെ ഭയങ്കര വൾഗറാണ്. അതിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കൂടുതൽ കാണിക്കുന്നതും ഒരു വൈഫ് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സഹിക്കുന്നതും ഒക്കെ കാണിക്കുന്ന എല്ലാ സീരിയലും കൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയയിലൊരു ഫിലിമാണെങ്കിലും സീരിയലാണെങ്കിലും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയെല്ലാം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഇത്തരം സീരിയൽസൊക്കെ ഇരുന്ന് കാണുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ എന്താണ് കാര്യം? കാരണം അതാകുമ്പോൾ 2 മണിക്കൂറുണ്ട് ഇരുന്ന് കാണാം, അപ്പം തന്നെ എൻ്റെ ക്ലൈമാക്സ് അറിയാം. മറ്റേതാകുമ്പോൾ ദിവസം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കും, അടുത്ത് എന്ത് പറ്റും, അടുത്ത് എന്ത് പറ്റും. അതുകൊണ്ട് സീരിയൽ അന്നത്തോടെ നിർത്തി. അതെ, സീരിയലും കാണും. അപ്പൊ അതെന്താണ്, ചിലർ സീരിയൽ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് അത് കാണുന്നത്. ചേച്ചിയാ ഒന്നും കാണാൻ സമയം കിട്ടാറില്ല, ജോലിക്ക് പോയിട്ട് വരുമ്പോ വൈകുന്നേരമാവും, പിന്നെ നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. അപ്പൊ സീരിയൽ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ല? മൂവീസാണ് കാണാറ്. സീരിയൽ അലിയൻസ് എന്ന് പറയുന്ന ഒരു കോമഡി, അത് മാത്രമാണ് കാണാറ്. ഒരു അലിയൻസ് എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, അത് മാത്രമാണ് കാണാറ്. അത് കുട്ടികളെ കാണിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ടാണ് കുട്ടികളാരും സീരിയലിലോട്ട് തിരിയാത്തത്. ഞാനും സീരിയലും സിനിമ അങ്ങനെ വലിയ താല്പര്യമില്ല. ജീവിത പ്രാരാബ്ദമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് അത് തന്നെ ഒരു ഡ്രൈവറാണ്, അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. എങ്ങനെയാണ് സീരിയൽ കാണാറുണ്ടോ? സീരിയൽ എന്താണ്, സിനിമ കാണാറുണ്ടോ? സിനിമയും കാണാറുണ്ട്. മോല സിനിമയാണ് കൂടുതൽ താല്പര്യം. എന്താണ് കാര്യം? എന്റർടൈൻമെന്റ് സിനിമ. എന്താണ് കാര്യം? സിനിമയാണ്. വലിയ കഥയൊന്നുമില്ല, വലിയ കഥയൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റണതല്ല ഇപ്പൊ സീരിയൽ എന്ന് പറയണത്. സീരിയല്. സീരിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വലിച്ചു കിട്ടി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, അത് നമുക്ക് മടുപ്പാ. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവസാനം നമുക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തേക്ക് എന്തെങ്കിലും ഒരു ഗുണങ്ങളോ ഒരു ഗുണപാഠമോ എന്തെങ്കിലും നമുക്ക് അതിന് പഠിക്കാനും പറ്റും, അല്ലെങ്കിൽ പിന്നെ എൻ്റർടൈൻമെൻറ്റും ആണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. സീരിയൽ ചുമ്മാ അവർ എന്നാ അതിൻ്റെ അകത്ത് ഒന്നും മനസ്സിലാക്കാനില്ല, കുടുംബങ്ങളെ തമ്മിൽ തമ്മിൽ തല്ലിക്കുന്ന ഒരു പരിപാടിയാണ് സീരിയല്. ഞാനൊന്നുമില്ല, കുറച്ചൊക്കെ കാണും, പിന്നെ ഒരു രസമുണ്ട്. നേരം പോക്ക് എല്ലാ ജോലികളൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒരു രസമുണ്ട് എന്നുള്ളതല്ലാതെ അത് വലിയ കഥ കാര്യമല്ലെന്നൊക്കെ നമുക്കറിയാം. സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സ്പോർട്സ് ആൻഡ് മ്യൂസിക് താല്പര്യമില്ല, നല്ല ഫിലിമൊക്കെ ആണെങ്കിൽ കാണും, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ കോമഡി പടങ്ങളെ കാണുന്നത്, ഈ ചിരിക്കാൻ ഇഷ്ടമുള്ളതായത് കോമഡി പടങ്ങളെ കൂടുതൽ കാണുന്നത്. സീരിയൽ കാണാറില്ല, അങ്ങനെ നേരത്തെ കാണാറ്, ഇപ്പൊ കാണാറില്ല. നമുക്ക് സിനിമയാണ് ഇഷ്ടം. സിനിമ പല ആക്ഷൻ സീൻ ഉണ്ട്, ഫൈറ്റ് സീൻ എല്ലാം ഉണ്ടല്ലോ. സീരിയൽ വീട്ടിൽ കാണും, ഞാൻ കാണൂല. സിനിമയാണ് കുറച്ചും കൂടെ പിള്ളേർക്ക് കാണാനും താല്പര്യം. എന്തെങ്കിലും ഒരു റീസൺ ആയിട്ട് അതിനകത്തുണ്ട്? റീസൺ എന്റർടൈൻമെന്റിങ് കുറച്ചും കൂടെ സീരിയൽ ഭയങ്കര ലാഗാണ്. ലാഗാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പക്ഷെ നോക്കിയാൽ അമ്മച്ചിമാരുടെ ഒരു ഇതാണായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, കരച്ചിലും പിരിച്ചിലും. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടം, ബോറാണ്, അത് ഇഷ്ടമില്ല. സിനിമയിലോട്ടാണ് എനിക്ക് താല്പര്യം. സീരിയല് കാണാൻ ലാഗാണ്. സീരിയൽ ഞാൻ കാണാറില്ല, സിനിമ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് മാത്രമേ ഞാൻ കാണാറുള്ളൂ. എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫാമിലി മൂവീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് തന്നെയാണ് കാണുന്നത്. പിന്നെ കോമഡി കാണും, അങ്ങനെ ഒരുപാടില്ല എന്നാലും കാണും. ഫിലിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സീരിയല് കാണാറില്ല, സീരിയൽ ഒട്ടും കാണാറില്ല. എന്തെങ്കിലും ഒരു റീസൺ? ഇല്ല, അത് ഒന്നെന്ന് പറയുന്നത് എപ്പിസോഡ് കൂടുതലാണ്, പിന്നെ കൂടുതലും കരച്ചിലാണ്, അത് കാണാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. പിന്നെ കൂടുതലും സീരിയലിനോട് താല്പര്യമില്ല. മറ്റേ നമ്മുടെ മലയാള സീരിയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞ് അവർ വളർന്ന് തീരുന്നത് വരെയും അവർക്ക് മാരേജ് കഴിയുന്നത് വരെയും ആ സീരിയൽ നീണ്ടു നീണ്ടു പൊക്കൊണ്ടേയിരിക്കും, അത് തീരത്തില്ല. അതുകൊണ്ടാണ് കൂടുതലും സീരിയൽ കാണാൻ താല്പര്യമില്ലാത്തത്. സീരിയലിനെക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സിനിമയാണ് കാണാൻ. സീരിയൽ എന്താണ് കാണാൻ അതിനെ വിമുഖത കാണിക്കുന്ന? എന്താണ്, എല്ലാ സീരിയലും ഒരേ കാറ്റഗറി അനുസരിച്ചിട്ടല്ലേ പോകുന്നത്? ഒരു എല്ലാ ഏത് സീരിയൽ എടുത്താലും ഒരേ പോലെ തന്നെയാണ്, ഒന്നും കരച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാജഡി.
ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആണ് കൂടുതലെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് സീരിയലില്, ഡൊമസ്റ്റിക് വയലൻസ്, അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നമ്മൾ അമ്മായി അമ്മ പോരി ഇതൊക്കെ അല്ലേ കൂടുതലായിട്ടും വിഷയം വരുന്നത്? അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ്, അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ മാക്സിമം 80% അത് തെറ്റാണ്, 20% മാത്രമേ അത് ശരിയുള്ളൂ. കാരണം എല്ലാ വീട്ടിലും അങ്ങനെ നടക്കണമെന്നില്ലല്ലോ, ഞങ്ങളെ വീട്ടിലും അങ്ങനെ നടക്കാറൊന്നുമില്ല. എനിക്ക് ഇതാണ് എന്റെ അമ്മായി അമ്മ, അങ്ങനെ നടക്കാറില്ല. അങ്ങനെയല്ല, സീരിയൽ കാണുന്ന സമയം ഉള്ള സമയത്ത് കാണും. സീരിയൽ കാണുന്നത് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. സ്ഥിരമായിട്ട് സീരിയൽ കാണാറുണ്ട്? സ്ഥിരമായിട്ട് സീരിയൽ കാണുമല്ലേ? സീരിയലാണ് കൂടുതലും കാണുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് താല്പര്യം, സീരിയലാണ് കൂടുതൽ. വേറെ കുഴപ്പമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല? ഇല്ല ഇല്ല, അത് ടൈം പാസ് അങ്ങനെ കാണും. ഓക്കെ ഓക്കെ.